ഓരോ വായനാ ദിനവും ചടങ്ങായി മാറുമ്പോൾ എഴുപതിലും അക്ഷരത്തെ സ്നേഹിക്കുന്ന ഒരു വീട്ടമ്മയുണ്ട്. ചുഴലിയിൽ ചിറക്കര വയലിലെ രുക്മിണി കവിതയെയും നാടൻപാട്ടിനെയും പ്രണയിച്ച് ഇപ്പോഴും വായനാ ലോകത്തിലാണ്. 400-ലധികം കവിതകൾ രുക്മിണി എഴുതിയിട്ടുണ്ട്. ഓർമ്മയുടെ പുസ്തകത്താളുകൾ മറിച്ചു നോക്കിയാൽ തിളങ്ങുന്നത് കരഞ്ഞും ചിരിച്ചും ചിന്തിച്ചും കാഴ്ചകൾ തെളിയുന്ന ജീവിതപാഠം. ഈ വരികൾ ചുഴലി ചിറക്കര വയലിലെ തഴത്തു വീട്ടിൽ ഒതയോത്ത് രുക്മിണിയുടെ കവിതയിലേതാണ്. അധികം ആർക്കും അറിയാതെ ഏതാനും വർഷമായി കവിതയെയും നാടൻപാട്ടിനെയും പ്രണയിച്ച് മുന്നേറുകയാണ് ഈ 70-കാരി. 8-ാം ക്ലാസ് വരെ മാത്രം പഠിച്ച രുക്മിണിക്ക് മലയാളത്തിന് പുറമെ ഇപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും അത്യാവശ്യം അറിയാം. വിവാഹശേഷം ഭർത്താവ് കുഞ്ഞുരാമനോടൊപ്പം കൃഷിപ്പണിയിലായിരുന്നു. വീട്ടിൽ ജോലി കഴിഞ്ഞാലുള്ള സമയത്താണ് എഴുത്തിന്റെ ലോകം തുറക്കുന്നത്. 400-ലധികം കവിതകൾ ഇവർ ഇതിനോടകം തന്നെ രചിച്ചിട്ടുണ്ട്. ഒട്ടനവധി ലേഖനങ്ങളും നാടൻ പാട്ടുകളും സ്വന്തമായി എഴുതി. എഴുതിയ കവിതകൾ പുസ്തകമാക്കി പുറത്തിറക്കിയിട്ടുമുണ്ട്. കുടുംബശ്രീ മീറ്റിംഗിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആദ്യമായി എഴുതാൻ തുടങ്ങിയത്. അവർക്കെല്ലാം അത് വായിച്ച് കേൾപ്പിക്കുന്നത് വളരെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. കാരണം അതുപോലെ ആരും അങ്ങനെ ഒരാളില്ല. അതിനുശേഷം പിന്നെ ഇങ്ങനെ കവിതയായിട്ട് എഴുതി, പിന്നെ കഥ പോലെ ലേഖനമോ അങ്ങനെ എന്താണെന്ന് അറിയില്ല. ഞാനിങ്ങനെ എഴുതിക്കൊണ്ടുപോയി ഇങ്ങനെ വായിക്കുമ്പോൾ എല്ലാവരും കേട്ട് രസിച്ചിരുന്നു. എനിക്കൊരു പ്രോത്സാഹനം കിട്ടി ആയിരുന്നു. പിന്നെ ഇവർ മീറ്റിങ്ങിലെല്ലാം പോകുമ്പോൾ എന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ ആ വായനശാലയിൽ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം എവിടെ ഉണ്ടെങ്കിലും വീടെല്ലാം അടുത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് വന്നിട്ട് കവിത എഴുതണം എന്ന് പറയും. പ്രണയം, നഷ്ടങ്ങൾ, കുടുംബം, പ്രകൃതി, യാത്ര, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും രുക്മിണിയുടെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൊച്ചുമകൾ അശ്വിനിയാണ് മുത്തശ്ശിക്ക് കവിതാ രചനയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. സ്കൂൾ കുട്ടികളും മറ്റും കവിത വായിക്കാൻ ഈ മുത്തശ്ശിയെ തേടിയെത്താറുണ്ട്. കഴിയുവോളം ഇനിയും കവിതയുടെ വഴിയെ നീങ്ങുമെന്ന ഈ കവിയത്രി പറയുന്നു. ഭർത്താവിൻ്റെയും മക്കളുടെയും പേരമക്കളുടെയും പിന്തുണയിൽ വായനയും കവിതാ രചനയും തുടരുകയാണ് രുക്മിണി. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.